മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ. താരകുടുംബങ്ങളുടെ പാരമ്പര്യമോ പിന്തുണയോ ഒന്നുമില്ലാതെയാണ് അനുശ്രീ സിനിമയിലേക്ക് എത്തുന്നതും മലയാളത്തിലെ മുൻനിര നടിയായി മാറുന്നതും. ഗ്രാമീണത നിറഞ്ഞ കഥാപാത്രങ്ങളാണ് അനുശ്രീയെ ജനപ്രിയമാക്കുന്നത്. മലയാള സിനിമയിലെ നാടൻ സുന്ദരിയാണ് അനുശ്രീ. നിരവധി ഹിറ്റുകളിൽ നായികയായി അഭിനയിക്കാൻ സാധിച്ച അനുശ്രീ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ആരാധകരുടെ ശ്രദ്ധ നേടാറുമുണ്ട്. നാടൻ ലുക്കിൽ മാത്രമല്ല മോഡേൺ വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് അനുശ്രീ കാണിച്ചു തന്നിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായി ഇടപെടുന്ന താരങ്ങളിൽ ഒരാളാണ് അനുശ്രീ. ഇപ്പോഴിതാ അനുശ്രീ പങ്കുവെച്ച മറ്റൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. പതിവ് പോലെ തമാശയോ സന്തോഷമോ ഒന്നുമല്ല ഇത്തവണ താരം പങ്കുവച്ചിരിക്കുന്നത്. തനിക്ക് അതിജീവിക്കേണ്ടി വരുന്ന സങ്കടത്തെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വളരെയധികം സങ്കടകരമായിരുന്നുവെന്നാണ് അനുശ്രീ പറയുന്നത്. എന്നാൽ ആ സങ്കടത്തിൻ്റെ കാരണം എന്തെന്ന് താരം തുറന്നു പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച മോശമായിരുന്നു, പേടിയുടെ ഒരാഴ്ചയായിരുന്നു, കരച്ചിലിൻ്റെ ഒരാഴ്ചയായിരുന്നു, സംശയത്തിൻ്റെ ഒരാഴ്ചയായിരുന്നു, സങ്കടത്തിൻ്റെയും ഏകാന്തതയുടെയും ഒരാഴ്ചയായിരുന്നു, ഉത്കണ്ഠയുടെയും പ്രതീക്ഷയുടെയും ഒരാഴ്ചയായിരുന്നു. പരിഹരിക്കപ്പെടുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അത് മാറില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നാണ് താരം പറയുന്നത്. അതിനാൽ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ആസ്വദിക്കാൻ ഒരു ലോകമുണ്ട്, സ്നേഹിക്കാൻ ഒരു കുടുംബമുണ്ട്, പിന്തുണയ്ക്കാൻ സുഹൃത്തുക്കളുണ്ട്, മനോഹരമായ ഒരു ജീവിതം മുന്നിലുണ്ട്. അതിനാൽ ഇനി മുതൽ ഞാൻ ഈ സങ്കടത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. ഈ സങ്കടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇത് അവസാനമായിട്ടാണ്. ഇവിടെ തുടങ്ങുന്ന പുതിയ തുടക്കമെന്ന് പറഞ്ഞാണ് താരം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്താണ് താരത്തെ അലട്ടുന്ന സങ്കടമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. താരം അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അതേസമയം താരത്തിന് പിന്തുണയുമായി ആരാധകർ എത്തുന്നുണ്ട്. മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, സങ്കടം ഇനിയും അലട്ടാതിരിക്കട്ടെ എന്ന് ആരാധകർ പറയുന്നു. നിങ്ങളുടെ സമീപകാലത്തെ പോസ്റ്റുകളിൽ നിന്നും ഒരു സങ്കടം അലട്ടുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഒടുവിൽ നിങ്ങൾ ഈ സങ്കടത്തെ മറികടക്കാനുള്ള ധൈര്യം കണ്ടെത്തിയതിൽ സന്തോഷിക്കുന്നു. റിയാലിറ്റി ഷോയിലൂടെയാണ് അനുശ്രീ സിനിമയിലേക്ക് എത്തുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു ആദ്യ സിനിമ. ചിത്രവും അനുശ്രീയുടെ കഥാപാത്രവും ഹിറ്റായതോടെ താരത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇതിഹാസ, മഹേഷിന്റെ പ്രതികാരം, ഒപ്പം മധുരരാജ, ട്വൽത്ത് മാൻ തുടങ്ങി നിരവധി ഹിറ്റുകളുണ്ട് അനുശ്രീയുടെ കരിയറിൽ.